പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ ദൈവം എന്നെ മറന്നു കളഞ്ഞോ? പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടില്ലേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അടിക്കടി ഇതുപോലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും കടന്നു വരുന്നു? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രഭാത വന്ദനം. യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു, വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. ഈ 30-ാം അധ്യായം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് വളരെ നിരാശയുടെ വാക്കുകൾ യോബ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കഴിഞ്ഞ ദിവസങ്ങളായി യോബിൻ്റെ പുസ്തകം 1 മുതലുള്ള അധ്യായങ്ങൾ നാം വായിക്കുകയും ധ്യാനിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കർത്താവ് യോബിനെ പറ്റി പറയുന്നതായ സാക്ഷ്യങ്ങളും അതിനകത്ത് കർത്താവ് യോബിനെ പറ്റി പറയുന്നതായ വാക്കുകളും തൻ്റെ സുഹൃത്തുക്കളും ഭാര്യയും ഈ കർത്താവിനെ തള്ളിപ്പറയുവാൻ ഈ കർത്താവിനെ ഉപേക്ഷിക്കുവാൻ പറഞ്ഞ സ്ഥാനത്ത് വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു യോബിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 29-ാം അധ്യായം 25-ാം വാക്യം ഇപ്രകാരമാണ്: ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്തു, തലവനായിട്ടിരിക്കും, സൈന്യസഹിതനായി രാജാവിനെ പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും. 29-ാം അധ്യായം സന്തോഷത്തിൻ്റെ വാക്കുകൾ യോബ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായാണ് 30-ാം അധ്യായം വരുന്നത്. 30-ാം അധ്യായത്തിൽ ഞാൻ പ്രാരംഭം ഓർമ്മിപ്പിച്ചതുപോലെ യോബ് വളരെ നിരാശയുടെ വാക്കുകൾ പറയുകയാണ്. എന്നെ ദൈവം തള്ളിക്കളഞ്ഞോ? എന്നെ ദൈവം മറന്നുകളഞ്ഞു? ഞാൻ ആകെ ഒരു ശൂന്യതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് യോബ് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യമാണ്. അതാണ് അതിൻ്റെ 26-ാം വാക്യത്തിൽ നാം വായിച്ചത്. ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു. യോബ് പറയുകയാണ്, ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു, രണ്ടാമത് വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. അപ്പോ അത്രയധികം നിരാശയുടെ വാക്കുകൾ യോബ് പറയുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന, എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിൽ വിശ്വസ്തയോടെ നിന്ന യോബിനെ ദൈവം മറന്നുകളഞ്ഞോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോകേണ്ട ഒരു സാഹചര്യം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ ദൈവം എന്നെ മറന്നു കളഞ്ഞോ? പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടില്ലേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അടിക്കടി ഇതുപോലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും കടന്നു വരുന്നു? ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ആരാധിച്ചു, ഞാൻ കർത്താവിനെ സേവിച്ചു, കർത്താവിനെ സ്നേഹിച്ചു, ന്യായപ്രമാണം അനുസരിച്ചു, ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു വേദന പിന്നെയും കടന്നു വരുന്നു എന്ന് പലപ്പോഴും ഞാനും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? എന്നാൽ ഒരു കാര്യം ഞാൻ വിശ്വാസത്തോട് ഓർമ്മിപ്പിക്കാം, യോബ് ഇപ്രകാരം പല ചോദ്യങ്ങൾ ചോദിച്ചു എങ്കിലും പിന്നീട് മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് യോബിൻ്റെ അവസ്ഥയ്ക്ക് ഒരു വലിയ മാറ്റത്തെ കർത്താവ് വരുത്തിയതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ഒരിക്കലും നമ്മുടെ ദൈവം നമ്മളെ മറന്നു കളയുന്ന ദൈവമല്ല. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഒത്തിരി ഉയരുമ്പോൾ അതിൻ്റെ നടുവിൽ വിശ്വസ്തയോടെ നിന്നാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഒരിക്കലും പ്രതികൂലങ്ങൾ നമ്മളെ തകർത്ത് കളയുവാനായിട്ടുള്ളതല്ല, ഒരിക്കലും പ്രതിസന്ധികൾ നമ്മളെ ഉടച്ചു കളയുവാനായിട്ടുള്ളതല്ല. ഇതിൻ്റെ നടുവിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേപോലെ തന്നെ യോബ് ചിന്തിച്ചു, ഞാനെല്ലാം തീർന്നുപോയി, ഞാൻ പരാജയപ്പെട്ടു, ദൈവം എന്നെ മറന്നു കളഞ്ഞു, ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി തീർന്നു, ഞാൻ വെറും ശൂന്യതയുള്ളവനായി തീർന്നു, വെറും വട്ടപൂജ്യമായിട്ട് തീർന്നു. പക്ഷേ ഒരു കാര്യം യോബിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നു, യോബേ, ഞാൻ നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മൾ പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് പൂണിന്മേൽ കുരു എന്ന് പറയുക. കാരണം ഓൾറെഡി ശരീരത്തിൽ താങ്ങാൻ കഴിയാത്ത ഒരു വേദനയുണ്ട്, അതിൻ്റെ മുകളിൽ ഇതിനൊരു ശാന്തതയില്ലാതെ പിന്നെയും പിന്നെയും വേദന കൂടിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിങ്ങളോടൊന്ന് പറയാനുണ്ട്, ദൈവം നിങ്ങളെ മറന്നു കളഞ്ഞിട്ടില്ല. ഈ ദിവസങ്ങളിൽ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ, വിശ്വസ്തയോടെ മുന്നോട്ട് പോയാൽ നമ്മുടെ
പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം ഒരു മാറ്റമുണ്ടാകും. വിദ്യാഭ്യാസ സംബന്ധമായോ സാമ്പത്തികമായോ മറ്റേതെങ്കിലും മേഖലകളിൽ ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണോ നിങ്ങൾ? മറ്റേതെങ്കിലും മേഖലകളിൽ കഠിനമായ പ്രയാസങ്ങളെ അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് പകൽക്കാലം ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ തനിച്ചല്ല, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വസ്തതയോടെ ദൈവസന്നിധിയിലേക്ക് മുന്നേറാം, ദൈവമുഖത്തേക്ക് നോക്കി യാത്ര തിരിക്കാം. പ്രതികൂലങ്ങളോട് പറ, നിങ്ങൾക്ക് എന്നെ തകർത്ത് കളയുവാനായിട്ട് കഴിയത്തില്ല. പ്രതികൂലങ്ങളോട് പറ, നിങ്ങൾക്ക് എന്നെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. പ്രതികൂലങ്ങളോട് പറ, എന്നെ നിങ്ങൾക്ക് തോൽപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. അതെ, നമ്മളെ തോൽപ്പിക്കുവാൻ ഒരു പ്രതികൂലത്തിനോ ഒരു പ്രതിസന്ധിക്കോ കഴിയത്തില്ല. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല, കാരണം ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വസ്തതയോടെ ദൈവകൃപയോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.